നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. എറണാകുളത്തെ മിസ്റ്റർ തളിയന്റെ നുണപ്രചരണങ്ങൾ, ഇത് പച്ചക്കള്ളമാണ്, ഇദ്ദേഹം പറയുന്നത് നുണയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ തന്നെ ഒരു വൈദികൻ ഇതാ രംഗത്ത്. ഫാദർ ജോസ് പുതിയടത്തിന്റെ ഒരു വാട്സപ്പ് സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു, മിസ്റ്റർ തളിയൻ പറയുന്നത് നുണയാണ്, വാസ്തവ വിരുദ്ധമാണ്, സത്യത്തിന് നിരക്കാത്തതാണ്. തളിയൻ പറയുന്നത് നുണയാണെങ്കിലും ഈ പറയുന്ന വൈദികൻ അദ്ദേഹവും ഒരു വിമത ചിന്താഗതിക്കാരനാണ് എന്നുള്ളതും മറ്റൊരു സത്യം. എങ്കിലും അദ്ദേഹം പറയുന്നു, ഞാൻ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞാൽ സഭ തള്ളിക്കളഞ്ഞ കുർബാന, സഭ ഇല്ലിസറ്റ് ആണെന്ന് പറഞ്ഞ കുർബാന, വാലിഡ് അല്ലാത്ത കുർബാന, സഭ അംഗീകരിക്കാത്ത ബലിയർപ്പണം, അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും സഭയെ അനുസരിച്ചു കൊള്ളാമെന്ന് പൗരോഹിത്യ വ്രതവാഗ്ദാന സമയത്ത് എടുത്ത ആ വാഗ്ദാനം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഏകീകൃത ബലിയർപ്പണമാണ് അർപ്പിക്കുന്നത്. എങ്കിലും ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ബലിയർപ്പണം നടത്തുകയില്ല എന്നല്ലേ ഈ വൈദികനും പറയുന്നത് എന്നൊരു സംശയം. എങ്കിലും അദ്ദേഹം ഇപ്പോൾ സഭയോടൊപ്പമാണ്, മനസ്സിൽ എന്തൊക്കെയാണെങ്കിലും ബോധ്യമില്ലാതാണ് ഈ പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്നത്. എങ്കിൽ പോലും സഭയോടൊപ്പം ചിന്തിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് സഭയെ അനുസരിക്കുവാൻ സന്നദ്ധത കാണിച്ച അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിന് ഞങ്ങളും നന്ദി അർപ്പിക്കുന്നു. കൂടെ തളിയനും കൂട്ടരും നടത്തുന്ന നുണപ്രചരണങ്ങൾക്ക് അവരുടെ തന്നെ ഒരു വൈദികൻ അത് ജനമധ്യെ പൊളിച്ച് എഴുതുന്നതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഫാദർ ജോസ് പുതിയടത്തിന്റെ വാക്കുകളിലേക്ക്. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തളിയനച്ഛന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നെ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രസിദ്ധം ചെയ്ത പോസ്റ്റിൽ, ബസ്നിക്ക റക്ടറായി എന്നെ നിയമിച്ചാൽ ഞാൻ ഏകീകൃത കുർബാന ക്രമം അവിടെ നടപ്പിലാക്കിക്കൊള്ളാമെന്ന് പിതാവിനോട് വാഗ്ദാനം ചെയ്ത ആൻഡ്രോസ് പിതാവിനോട് വാഗ്ദാനം ചെയ്തതായിട്ടാണ് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്രകാരമുള്ള അസത്യമായ പ്രചരണങ്ങൾ ബഹുമാനപ്പെട്ട തളിയനച്ഛൻ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഇത്രമാത്രം സത്യവിരുദ്ധമായ കാര്യങ്ങൾ എഴുതുന്നതിന് മുമ്പ് നേരിട്ടൊന്ന് ചോദിക്കാമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അരമനയിൽ പോയി എന്നുള്ളത് സത്യമായ കാര്യമാണ്. പള്ളിയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പർച്ചേസിന് വേണ്ടിയാണ് പോയത്. പോയ വഴിക്ക് അരമനയിൽ കയറിയും പിതാവ് ഉണ്ടായിരുന്നത് കണ്ടു എന്ന് മാത്രം. അതിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ഈ സത്യമല്ലാത്ത വിധത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയതിൽ എനിക്കേറെ ദുഃഖമുണ്ട്. തടയച്ചനെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ജൂബിലി, സുവർണ ജൂബിലി ആചരിക്കുന്ന ഒരു വൈദികനാണ്. മാത്രമല്ല പല വേദികളും ഞങ്ങൾ ഒന്നിച്ച് മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിച്ചും ആത്മബന്ധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അച്ഛനോട് തന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചു ഇക്കാര്യങ്ങൾ. എങ്കിലും ഇത് വായിക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് കരുതി മാത്രം ഞാൻ ഈ പോസ്റ്റ് ഇടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്, ബോധ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കുർബാനയുടെ കാര്യത്തിൽ ജനാഭിമുഖ കുർബാന എനിക്കും ആന്തരികമായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൻ്റെ തലത്തിലുമെല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കുർബാന അർപ്പണ രീതിയാണ്. തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പല എഴുത്തുകൾക്കും ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. റോമിൽ പോയപ്പോഴും അതിനു വേണ്ടി ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന കർത്താവിൻ്റെ വചനം നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ മുമ്പിൽ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ മെത്രാൻ്റെ മുമ്പിലും ആ മെത്രാൻ്റെ അനുഗാമികളുടെ മുമ്പിലും അല്ലെ പിന്തുടർച്ചക്കാരുടെ മുമ്പിലും അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ആ ഒരു വ്യവസ്ഥയിലാണ് പട്ടം സ്വീകരിച്ചിട്ടുള്ളത്. ആ പട്ടം സ്വീകരിച്ച ഇത്രയും വൈദികർ ധിക്കരിക്കുന്നത് കൊണ്ട് ഞാനും ധിക്കരിക്കണമെന്ന് പറയുന്നതിൽ എനിക്കൊരു സാങ്കത്യം കാണാൻ സാധിക്കുന്നില്ല.
എന്റെ മനസാക്ഷി അനുസരിച്ച് അനുസരണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എന്റെ തന്നെ ജീവിതത്തിന് അസ്വസ്ഥതയുണ്ടാക്കും, എന്റെ ജനത്തിന്റെയും എന്നെ ഏൽപ്പിച്ച ജനത്തിന്റെയും നന്മയ്ക്ക് ഘാതമുണ്ടാക്കുമെന്ന് കരുതി തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പണം. ഇവിടുത്തെ ആലോചനാ സമിതികളുമായിട്ട് ആലോചിച്ചതിന് ശേഷം പൊതുജനത്തിന്റെ ഒരു താല്പര്യം പരിഗണിച്ച് ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുകയും December 25 മുതൽ വിശുദ്ധ ഏകീകൃത ബലിയർപ്പണ രീതി ഇവിടെ ആരംഭിക്കുകയും ചെയ്തത് പറവൂർ ഫൊറോന പള്ളിയിൽ ആരംഭിക്കുകയും ചെയ്തത്. അത് ആരെയും വേദനിപ്പിക്കാനല്ല, ആരുടെ മേലും മെക്കിട്ട് കയറാനായിട്ട് ഞാൻ പോയിട്ടുമില്ല. പക്ഷേ എൻ്റെ ബോധ്യമാണ്, ഒരുപക്ഷെ എൻ്റെ ബലഹീനതയായിരിക്കാം, അനുസരണം എന്നത് എൻ്റെ ഒരു ബലഹീനതയായിരിക്കാം. ധിക്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, ധിക്കരിച്ചിട്ടുമില്ല, അതുകൊണ്ട് അത് പാലിച്ചു എന്ന് മാത്രം. എന്ന് സഭയുടെ അധികാരികൾ മറിച്ചൊരു തീരുമാനം എടുക്കുന്നു, അന്ന് ഇത് തിരുത്താൻ ഞാൻ തയ്യാറാണ്, സംശയമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ക്രൈസ്തവ മൂല്യങ്ങൾക്കും ക്രൈസ്തവ മനസാക്ഷിക്കും ചേരാത്ത വിധത്തിലുള്ള ഈ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒത്തിരിയേറെ സഭയെയും സഭാസമൂഹത്തെയും ഇകഴ്ത്താൻ ഇടയാക്കുന്ന വിധത്തിലുള്ള സമരമുറകളൊന്നും അംഗീകരിക്കാൻ മനസ്സുകൊണ്ടാകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള സമരമുറകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത്. പ്രതികരിക്കണം നമ്മൾ, പക്ഷെ പ്രതികരണം മാനുഷികമാകണം, ക്രിസ്തീയമാകണം. ചിലപ്പോഴെങ്കിലും ക്രിസ്തീയമല്ലെന്ന് മാത്രമല്ല, മാനുഷികതയുടെ തലങ്ങളും ധർമ്മബോധങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തി പ്രതികരണങ്ങൾ വന്നുപോയിട്ടുണ്ട് പല വേദികളിലും. അത് കണ്ടും കേട്ടും ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രതികരണ രീതികളെല്ലാം മാറി നിൽക്കുന്നത്. സഭയ്ക്ക് ഒരു അധികാരമുണ്ട്, കർത്താവ് കൊടുത്ത അധികാരം. അത് സഭാപിതാക്കന്മാരിലൂടെയാണ് കത്തോലിക്കാ സഭയും നടത്തപ്പെടുന്നത്. പ്രോട്ടസ്റ്റന്റ് സഭകളെ ജനങ്ങളുടെ ഹിതാനുസരണമാണ് അവർ നിശ്ചയിക്കുന്നത്. പക്ഷെ കത്തോലിക്കാ സഭയിൽ സഭാധികാരികൾ, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ തീരുമാനങ്ങൾ, സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഓരോ സഭയിലും തീരുമാനങ്ങൾ പോകുന്നത്. അതിലെ ഏറ്റക്കുറച്ചിലും ഉണ്ടാകാം, പോരായ്മകളുണ്ടാകാം, പക്ഷേ അത് അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതും കത്തോലിക്കാ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കത്തോലിക്കാ പുരോഹിതൻ എന്ന നിലയിൽ മെത്രാന്മാർക്ക് കീഴ്വഴങ്ങി ജീവിക്കണമെന്നത് എൻ്റെ ഒരു ബോധ്യമാണ്. അത് തെറ്റുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെനിക്ക് ഉത്തരവൊന്നും പറയാനില്ല. പക്ഷെ ഒരു കത്തോലിക്കാ വൈദികൻ എന്നുള്ള നിലയിൽ മെത്രാന്മാരെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയും, ആഗ്രഹങ്ങൾ പറയും, എങ്കിലും മെത്രാൻ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ നമ്മുടെ രൂപത അധികാരി എടുക്കുന്ന തീരുമാനങ്ങൾ അവസാനം നമ്മൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ. അതാണ് വിധേയത്വം. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ബലിയർപ്പണം തുടങ്ങിയത്. ഏതായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അബദ്ധ പ്രചാരണങ്ങളും സത്യമല്ലാത്ത പ്രചാരണങ്ങളും സത്യത്തിൻ്റെ ആ ഒരു അന്വേഷണമില്ലാതെ എന്താ സംഭവിച്ചെന്നറിയാതെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇപ്രകാരത്തിലുള്ള പ്രചാരണങ്ങളും പ്രചരണങ്ങളും ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ആ ഒരു പ്രവർത്തന ശൈലി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് അവരുടെ റീസൺസ് ഉണ്ടാകും, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. എങ്കിലും ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ അതിൻ്റെ പുറകിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് കൂടി അല്പമെങ്കിലും സത്യം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, ഉണ്ടെങ്കിൽ മാത്രം അത് പ്രചരിപ്പിക്കുന്നതായിരിക്കും യുക്തമെന്ന് തോന്നുന്നു. ഇത് അച്ഛനോടുള്ളൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ അച്ഛനെ വേദനിപ്പിക്കാനോ ഉള്ള വാക്കുകളല്ല. മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഒരേ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. അച്ഛൻ ജൂബിലി ആചരിക്കുന്നു. ഈ 50 ധന്യമായ ജീവിതത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ ഈ ഇതുപോലെയുള്ള ചില പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ നന്മയോടെ മുന്നേറിയാൽ എല്ലാവർക്കും നന്മയാകും, അത് ദൈവാനുഗ്രഹപ്രദവുമാകും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്മ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കാണുന്ന ഈ സത്യങ്ങൾ ലോകം മുഴുവൻ കാണുവാൻ ഈ ചാനൽ പ്രത്യേകം ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.